ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ എത്തിയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള വിസ്മയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഓഫേഴ്സ് ഉണ്ടെന്ന് പത്രത്തിൽ വാർത്ത കണ്ടാണ് നമ്മളിവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഇവിടെ, അനിയത്തി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ എല്ലാം ഓഫർ ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുറച്ച് നമ്മളെ റേറ്റൊക്കെ ഇതിൽ സാധാരണ കാണുന്ന വിസ്മയ പ്രൈസിൻ്റെ ഇതുണ്ട്. പിന്നെ ചില ഓഫേഴ്സ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ ആ ഓഫേഴ്സ് ഉണ്ട്. പോയാൽ മതി, നമുക്ക് മേടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടെ പോയപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ ഈ പാരച്ചൂട്ടണയുടെയൊക്കെ വില നമുക്ക് അതിൻ്റെ റേറ്റെല്ലാം കറക്റ്റ് ഉണ്ട്, അവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 95 90 അങ്ങനെ ചിലതിന് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ 200 സംതിങ്ങിനുള്ളത് 195. ഇത് പിന്നെ അതുപോലെ ഇതിൽ ചിലതിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്, 50% ഒരു ഓഫറുണ്ട്. ഇതിൽ നമുക്ക് സ്പ്രൈഡ് കേസ് എടുക്കുമ്പോൾ തന്നെ അതായത് ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതിന് കറക്റ്റ് അവർ കുറച്ചിട്ടുണ്ട് റേറ്റ്. പിന്നെ അതുപോലെ കുറേ സ്പ്രേ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റ് റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, ചിലതിന് റേറ്റ് റിഡക്ഷൻ ഇല്ല, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേയൊക്കെ റേറ്റ് റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് നല്ല ഇതിനെ കണ്ട, ഇതിനും റേറ്റെല്ലാം കറക്റ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിനും 10 രൂപ കുറവുണ്ട്, ചിലതിനൊക്കെ 2 രൂപ കുറവാണൊക്കെ ഉള്ളത്. ഓക്കെ, ഇതിന് റേറ്റുണ്ട്. അതായത് നമ്മുടെ പൗഡറിൻ്റെ സെക്ഷനാണ്. പിന്നെ അതിനുശേഷം ഇവിടെ അനിയത്തിക്ക് കുറച്ച് സോപ്പിൻ്റെ കളക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ സോ അവിടെ നിന്ന് കുറച്ച് സോപ്പ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തായിരുന്നു. ഓക്കെ, പലതും പല റേറ്റാണ്. പിന്നെ ടാങ്ക് ഇത് കുറച്ച് ഓഫറിനുള്ളതുണ്ട്, പക്ഷേ എടുക്കണമെന്ന് വിചാരിച്ചു, പറ്റില്ല, മറന്നുപോയി. പിന്നെ ഇത് ഗെറ്റ് ബൈ വൺ ഫ്രീ ഉണ്ട്, ഓഫറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാഭത്തിന് കിട്ടും. കണ്ടാ, ഇതിൻ്റെ റേറ്റ് കുറവാണ്. ഇപ്പം നമുക്ക് ഒരെണ്ണത്തിൻ്റെ റേറ്റും 2 മേടിക്കാൻ പറ്റും. പിന്നെ ഇതാ ഇതിൽ നമുക്ക് മാഗിയുടെ കേസിൽ മാഗിയും കുറച്ച് എപ്പിയൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. പിന്നെ നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ആ ഒരു സാധനം നമ്മൾ മേടിച്ചു. പിന്നെ ഇതാ ഇവിടെ കാണുന്നതാ നമ്മുടെ 70 rupees. ഓക്കെ, അതിന് 70. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് മുട്ടായിയുടെ കളക്ഷനുണ്ട് അതിന് ശേഷം അവിടെ. അപ്പോൾ അതിലും കുറച്ച് അത്യാവശ്യം എല്ലാത്തിലും റേറ്റ് വിസ്മയ പ്രൈസ് എന്ന് പറഞ്ഞ് ഇവർ ചിലതിന് ഒരു റേറ്റ് കൊടുത്തിട്ട് വിസ്മയ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ എല്ലാം എവിടെ ആയാലും നമുക്ക് അവർക്കൊരു ലാഭം വേണമല്ലോ, അതനുസരിച്ചുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഗിഫ്റ്റ് സെക്ഷൻ പോയപ്പോൾ എനിക്ക് അവിടെ തോന്നിയത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രം റേറ്റ് കുറച്ച് പുറത്തേനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ കൊണ്ടുപോകാൻ പറ്റൂ. അത് ഓക്കെയാണ്. പിന്നെ അതായത് നമുക്ക് യൂസ് ചെയ്യണതാണ്, ഇത് നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം മേടിച്ചായിരുന്നു സോസ്. അപ്പോൾ അനിയത്തി ഒരെണ്ണം നമുക്ക് മുകളിലിരുന്ന ഒരെണ്ണം നമ്മൾ മേടിച്ചു, അത് 60 rupees 1 kg തന്നെ നമുക്ക് കിട്ടി, അത് മേടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ജ്യൂസിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 2 rupees കുറവ് വരുന്നു, 20 18 അങ്ങനെയൊക്കെ. ഓക്കെ, അവരുടെ ഓഫർ റേറ്റിന് ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു, ഇനി താഴത്ത് വീണ്ടും അടുത്ത സാധനം മേടിക്കാൻ ഞാൻ അനിയത്തിയായിട്ട് ഇവിടെ താഴേക്ക് പോകുന്നു. ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴേക്ക് പോയി. ഇവിടെ ബുക്കിൻ്റെ റേറ്റ് 75 MRP ഉള്ള ബുക്ക് 68 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചു. പിന്നെ അതുപോലെ പെൻസിലും പേന പെൻസിലും അനിയത്തിക്കാണ് പറഞ്ഞ മേടിച്ചു. പിന്നെ അതാ ഇവിടെ കാണപ്പെടുന്ന ഈ ക്ലോക്കും ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ ഇതിനെന്ന റേറ്റ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തില്ല, ഇതിനൊക്കെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അനിയത്തി കുറച്ച് വീഡിയോസ് കൂടെ എടുത്തുകൊണ്ട് നിന്നു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാനുള്ള കാര്യങ്ങൾ നോക്കി പോയി. പിന്നെ ഇതൊരെണ്ണം എടുത്തു കുപ്പിയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ കുറച്ച് വേറെയും കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അവർ കുറച്ച് നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ഇവിടെ 1 ഇതിൻ്റെ ഓഫേഴ്സാണ് ഇവരിപ്പോൾ കൊടുക്കുന്നത്. കൊള്ളാം, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മേടിച്ചു. ചിലരൊക്കെ ശരിക്കും സാധനം മേടിച്ചു, നമുക്ക് അത്രയും സാധനം മേടിക്കാൻ വേണ്ടി പൈസ കയ്യിലില്ല. സോ പറ്റി നമ്മുടെ കൊള്ള പൈസയ്ക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മിക്സി ഇതിൻ്റെയൊക്കെ ഓഫേഴ്സ് ഉണ്ട്. നമുക്കിതിൽ നല്ല ഓഫറിൻ്റെ റേറ്റിനെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ 3 rupees ഇത്ര, ഏകദേശം 1000 റേറ്റിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഓവർ കറണ്ട് ചിലവ് വരില്ല കേട്ടോ, ആ ഒരു ടൈപ്പ് സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അതിൻ്റെ ഫാൻ്റെ കമ്പനീസൊക്കെ ഉണ്ട്. പിന്നെ ചട്ടീസൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ഒരു 100 സ്റ്റിക്കർ ഒട്ടിച്ച് കമത്തി വെച്ചിരിക്കുന്നു. സോ നോക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വീടിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് രണ്ടിടത്ത് നിങ്ങൾ റേറ്റ് പോയി കമ്പയർ ചെയ്യുക. എനിക്കിതിൻ്റെ റേറ്റ് സാധാരണ ഇതിൻ്റെ സാധനം മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് റേറ്റ് പുറത്തെങ്ങനെയെന്ന് അറിയില്ല. ഇവർ ഒരു റേറ്റ് എഴുതി വെച്ചിട്ട് വിസ്മയ പ്രൈസ് എഴുതി വെക്കുന്നു. ഓക്കെ, അതെനിക്ക് അറിയില്ല പുറത്ത് റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത്. ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളതിലാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഗിഫ്റ്റിൻ്റെ സെക്ഷനിൽ നമുക്ക് ചില കാര്യങ്ങൾ റേറ്റ് പുറത്ത് തന്നെ കമ്പയറിൽ കൂടുതലാണ്. പിന്നെ മുട്ടായിട്ട് അല്ല, ഈ ബിസ്ക്കറ്റിന് കേസ്, ബിസ്ക്കറ്റിന് കേസാണെങ്കിൽ ഇതല്ലാത്ത സമയത്ത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേറ്റ് ഒരെണ്ണത്തിന് മേടിക്കാതെ നമ്മളിവിടെ 4 മേടിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന് അട്രാക്റ്റീവ് ആണ് ഇവരുടെ ഈ ഒരു സൂപ്പർ ആയിട്ട് എല്ലാം. ഫ്രണ്ട്സ്, ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് കഴിയുമ്പോൾ സെക്യൂരിറ്റി മാം പറഞ്ഞു അവിടെ ഐസ്ക്രീംസ് ഉണ്ട്, പോയി കുടിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു, ഇവരുടെ 1 വർഷത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ്. ഓക്കെ, നമ്മളിവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ എപ്പോഴും മേടിക്കാനുണ്ട്. വി ആർ ഹാപ്പി. ബൈ ബൈ.